സ്വാഗതം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക്. നമ്മൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അല്ലേ, നമ്മുടെ കേട്ടറ്റിലെ കാറ്റഗറി 1, 2, 3, 4 ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള സൈക്കോളജിയിലെ PDF നോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സൈക്കോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള PDF നോട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 700+ ഏതുപോലെ 777 മലയാളം ചോദ്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള PDF ആയിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ചില ആളുകളൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ സോഷ്യൽ സയൻസിൻ്റെ PDF, EVS PDF, മലയാളത്തിൻ്റെ PDF ഇതൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആളുകളൊക്കെ ഇപ്പോൾ നിരന്തരം ഇന്നലെ വരെ മെസ്സേജ് ചെയ്ത ഒരു നമ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സോഷ്യലോ അല്ലെങ്കിൽ EVS ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ചെറിയൊരു സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മലയാളത്തിലെ സബ്ജക്റ്റ്, മലയാളം സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള PDF നോട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മുടെ സൈക്കോളജി PDF എങ്ങനെയാണോ അതേ രൂപത്തിൽ തന്നെ അതേ ഭാവത്തിലുള്ള മലയാളം സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള PDF നോട്ടാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും ലാംഗ്വേജ് 1 അതുപോലെ ലാംഗ്വേജ് 2 അതിൽ 3 ഫോറിലും ലാംഗ്വേജ് 1 സെലക്ട് ചെയ്യാനുണ്ട്. ബാക്കി രണ്ടിലും നിങ്ങൾക്ക് 2 ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുണ്ട്. എന്തായാലും ഏറെക്കുറെ എല്ലാവരും അതിൽ മലയാളം ഒരു വിഷയമായിട്ട് തിരഞ്ഞെടുക്കുന്നവരുണ്ട് അല്ലേ, മലയാളം സബ്ജക്ട് തിരഞ്ഞെടുക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മലയാളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട 500+ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു PDF നോട്ടാണ്. നോട്ട് മീൻസ് നമ്മൾ അന്ന് പറഞ്ഞ അതേ സ്മാർട്ട് ഫയൽ തന്നെയാണ് നമ്മൾ ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കി, ഇതൊരു പുസ്തകമല്ല, PDF ആണ്. PDF മെറ്റീരിയലാണ് നിങ്ങൾക്ക് അന്നത്തെ പോലെ തന്നെ വാട്സപ്പിൽ അയച്ചു തരുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമുക്ക് സാധാരണ ഇതിൽ മലയാളത്തിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, 30 ചോദ്യങ്ങളാണ് വരുന്നെങ്കിൽ അതിൽ ഒരു ആദ്യത്തെ ഒരു ടൈപ്പ് എന്ന് പറയുന്നത് വലിയൊരു പാരഗ്രാഫ് നമുക്ക് തരും അല്ലെ, ഒരു വലിയൊരു കഥ വായിക്കാനുണ്ടാവും. ആ കഥ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഗദ്യഭാഗം ആ ഒരു പാരഗ്രാഫ് വായിച്ചുകൊണ്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 5 ചോദ്യങ്ങളാണ് നമുക്ക് വരാറുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ ഒരു കവിത അല്ലെങ്കിൽ ഒരു പദ്യഭാഗം നമുക്ക് തരാറുണ്ട്, അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള 5 ചോദ്യങ്ങളും വരാറുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് 5, 5, 10 മാർക്ക് അവിടെ തന്നെ വരാറുണ്ട്. ബാക്കി മറ്റ് സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള മലയാളം ക്വസ്റ്റ്യൻസുമാണ് വരാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ഒരു സെറ്റിൽ ഇതാ, ഇതുപോലെ കഥ ഗദ്യഭാഗത്തിനും പദ്യഭാഗത്തിനും ഒരുപോലെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏകദേശം 15 ഗദ്യഭാഗങ്ങളും വരും, 15 കവിതകളും വരും. അതുപോലെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. പ്ലസ് നമ്മൾ നോർമലായിട്ട് വരുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതൽ. ഇപ്പോൾ 500 അതിൽ എനിക്കൊന്ന് 100 കുറവ് മാത്രമേ മോഡൽ ക്വസ്റ്റ്യൻസും മാതൃകാ ചോദ്യങ്ങളും മീൻസ് ഇങ്ങനെ നമ്മളേതായിട്ടുള്ള രീതിയിൽ വിട്ടിട്ടുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഇതുവരെ വന്നിട്ടുള്ളതെന്ന് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, അതൊക്കെ കവർ ചെയ്യുമ്പോൾ തന്നെ ഏറെക്കുറെ ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങളിലും ഒക്കെ റിപ്പീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ വരാറുണ്ട്. അതിൽ തന്നെ നമ്മൾ ഏകദേശം നമ്മൾ എടുത്തിട്ടുള്ള കളക്ട് ചെയ്തിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അതുപോലെ ഇതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം വെറുതെ ഒരു 500 ഉണ്ടാക്കുക എന്നുള്ളതല്ല, 500 ടൈപ്പ് ചോദ്യങ്ങൾ മീൻസ് നമുക്ക് എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 500 ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതിനോട് കൂടി, ഈ 500 എന്നല്ല മലയാളത്തിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കവർ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മലയാളത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ചെറിയൊരു സമയത്തിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളോ പഠിക്കാൻ സമയമില്ലാത്തവർക്കോ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു PDF വാങ്ങിക്കാം. ഓക്കെ, PDF വാങ്ങിക്കാൻ നമ്മൾ എപ്പോഴും ചെയ്യുന്ന അതേ സിസ്റ്റം തന്നെയാണ്. നമ്മുടെ ODPSC ആ ഒരു നമ്പറിലേക്ക് ഇതാ 90 37 27 67 71 എന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. മലയാളം PDF ആണ്, മലയാളം സബ്ജക്റ്റ് PDF ആണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. പറയാൻ കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഈ വീഡിയോ വരുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങൾ ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്ന എന്താണ്, സൈക്കോളജിയുടെ മലയാളം മീഡിയം വേണം, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയം വേണം എന്നാണ് നിങ്ങൾ പണ്ടാണ് ആവശ്യപ്പെടാറുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ ആ സൈക്കോളജി മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മലയാളം സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു PDF കൂടിയാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യുക, മലയാളം സബ്ജക്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ ആവശ്യപ്പെടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ നിങ്ങൾ എന്ത് മെസ്സേജ് അയച്ചാലും ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു മെസ്സേജ് അങ്ങോട്ട് നിങ്ങൾക്ക് സ്പോട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ മതി, മൂവ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സാധനം പർച്ചേസ് ചെയ്ത് എടുക്കാം. ഓക്കെ, അപ്പോൾ അന്ന് നമ്മൾ ചെയ്ത പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആൻസർ ഈ ഒരു സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. ABCD ഓപ്ഷൻ ആണെങ്കിൽ അത് കറക്റ്റ് ആൻസർ ഇവിടെ സൈഡിലാണ് ഉണ്ടാവുക. ഓക്കെ, രണ്ടാമത്തെ സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ക്വസ്റ്റ്യൻ പ്ലസ് അതിൻ്റെ 4 ഓപ്ഷനാണ് ഉണ്ടാവുക. ശരി ഉത്തരം ഈ സൈഡിലായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. അതായത് നമ്മൾ മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ലാസ്റ്റൊന്നും അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് പഠിച്ചു പഠിച്ച് പോകാൻ പറ്റുന്ന രീതി തന്നെയാണ് ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മുടെ സൈക്കോളജി നിങ്ങൾ പഠിക്കുന്ന അതേപോലെ തന്നെ ആദ്യത്തെ 30 ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനൊന്ന് റിവൈസ് ചെയ്തുകൊണ്ട് മാത്രം അടുത്തതിലേക്ക് പോകുക. ആ രീതി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. കൃത്യമായിട്ട് നോക്കിയാൽ ഇന്നിപ്പോൾ നമ്മൾ ഇനി ഒരു 19 ദിവസം ഉണ്ട്, ഇനി പോട്ടെ നിങ്ങൾ 15 ദിവസം കൂട്ടിയാൽ തന്നെ കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു ദിവസം 30 മിനിമം ആണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിൽ പാരഗ്രാഫും കവിതയൊക്കെ വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് 30-50 ഒക്കെ വേണമെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കവർ ചെയ്യാം, ചെറിയ സമയം കൊണ്ട്, ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഒരു 5 കൊണ്ട് നിങ്ങൾക്ക് ഇത് പരമാവധി വായിച്ച് തീർക്കാൻ വേണ്ടി പറ്റും. പിന്നെ സെക്കൻഡ് റൗണ്ടൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും കൂടെ പറ്റും. മനസ്സിലായില്ലേ?
ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചില ഒന്ന് രണ്ട് ടെക്നിക്കൽ വേർഡ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ അങ്ങനെയുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണം അതിൻ്റെ കൂടെ തന്നെ കൊടുക്കാനും കൂടെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് നേരെ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഉള്ളത്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ സമയം കളയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ളവർക്കൊക്കെ ഞാൻ നമ്മൾ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ പൈസ ആയിട്ട് വരുന്നത് 100 രൂപയാണ്, 100 രൂപയാണ് ഈ ഒരു PDF ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് അത് മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങളെ മാത്രം പഠനത്തിന് ഉപകരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. ഓക്കെ, മാസമായിട്ട് നിങ്ങളത് ഷെയർ ചെയ്യാനോ മറ്റൊന്നിനും ചെയ്യാൻ പാടില്ല. അറിയാലോ ഒരുപാട് ആളുകൾ ഒരുപാട് ദിവസങ്ങളായിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ടവർക്ക് മനസ്സിലാവും. എനിക്ക് മെസ്സേജ് അയക്കുന്നവരോടൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് രണ്ട് ദിവസം ഫൈനലാവുന്നത് ഫൈനൽ സ്റ്റേജിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ്ങും ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ, ഓക്കെ, ഷോപ്പ് മുതൽ ഒരുപാട് ആളുകളുടെ ഒരു പ്രയത്നമാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്നും ആരും ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും പരമാവധി എല്ലാവരും ഇത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളൊരു പരസ്യം ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. എന്താണ്, നിങ്ങൾക്ക് അത്യാവശ്യം എല്ലാവരും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വാങ്ങിക്കാം, വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാനും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന 100 ചോദ്യങ്ങളാണ് 100 രൂപയാണ് അതിൻ്റെ റേറ്റ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് വായിക്കുക, സീരിയസ്നോട് കൂടിയിട്ട് തന്നെ പഠിക്കാനും കൂടെ ശ്രദ്ധിക്കുക, പരമാവധി മാർക്കിലേക്ക് എത്താനും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ എല്ലാം കൂടെ നമ്മളൊരു 120 അധികം മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾ ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക. ഓക്കെ, 90 37 67 67 71. ദയവായിട്ട് ആരും ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ ഇതെങ്ങനെയാണ് കിട്ടുക, ഇതെങ്ങനെയാണ് കിട്ടുക എന്ന് ചെയ്യരുത്. കാരണം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അവർ നിങ്ങൾക്ക് അതിൻ്റെ റീപ്ലൈ അപ്പോൾ തന്നെ സ്പോട്ട് തരുന്നതായിരിക്കും. റെഡി, അടുത്ത ദിവസം കാണാം. താങ്ക് യു.